മാനവ സംഗമത്തിൻ്റെ സൗഹാർദ്ദ സമ്മേളനത്തിൽ സന്നിഹിതരായിരിക്കുന്ന മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങളെ, നല്ലവരായ സഹോദരങ്ങളെ, നമുക്കൊന്നിക്കുക, നാടിനെ നിർമ്മിക്കുക എന്ന ശീർഷകത്തിൽ SSF സംസ്ഥാന വ്യാപകമായി ആചരിക്കുന്ന സൗഹൃദകാലത്തിൻ്റെ ഭാഗമായാണ് മാനവ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗ്രാമങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന സൗഹൃദങ്ങളുടെ ഒത്തുചേരലാണ് ഈ സൗഹാർദ്ദ സമ്മേളനം മുഖ്യമായും ലക്ഷ്യം വയ്ക്കുന്നത്. ഭയാനകമായ ചില പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അസഹിഷ്ണുതയും അപദേശീയതയും അപകടകരമായ പുതിയ വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന്. മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ പോലും മനസ്സുകളിൽ ഇരുട്ടുപടർന്നുകൊണ്ടിരിക്കുന്നുവെന്നത് ദുഃഖകരമായ ഒരു സത്യമാണ്. വൈവിധ്യങ്ങളെയും ബഹുസ്വരതയെയും ഉൾക്കൊള്ളുന്നതിന് പകരം ഏകശിലാത്മകമായ ഒരു വ്യവസ്ഥിതിയെ, പ്രത്യയശാസ്ത്രത്തെ അടിച്ചേൽപ്പിക്കുവാനാണ് പല മേഖലകളിൽ നിന്നുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുവിന് മുസ്ലിമിനെയും മുസ്ലിമിന് ഹിന്ദുവിനെയും പരസ്പരം സംശയിക്കുന്ന വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും സംശയരോഗം ജനിപ്പിച്ചുകൊണ്ടാണ് പുതിയ ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെത്തിയ ഒരു സാംസ്കാരിക പ്രവർത്തകൻ നമ്മുടെ കേരളത്തിൽ നിന്ന് കേരള ഹൗസിലേക്ക് ടാക്സി പിടിച്ച് സഞ്ചരിക്കുന്നതിനിടയിൽ ഡ്രൈവറോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ് എന്ന്. അദ്ദേഹം പറഞ്ഞ മറുപടി, എൻ്റെ പേര് പറയാൻ എനിക്ക് പ്രീതിയുണ്ട്, പേടിയുണ്ട്. നിങ്ങളൊരു പക്ഷേ മുസ്ലിമാണെങ്കിൽ, എൻ്റെ പേര് ഹിന്ദു നാമമാണെങ്കിൽ തീർച്ചയായും നമ്മൾക്കിടയിൽ സംശയം ജനിച്ചേക്കാം. അതല്ല, നിങ്ങൾ ഒരു മുസ്ലിമും ഞാനൊരു ഹിന്ദുവുമാണെങ്കിലും സംശയം ജനിച്ചേക്കാം, കൂടുതൽ സംസാരിക്കാതിരിക്കലാണ് നല്ലത് എന്ന് സൂചിപ്പിച്ച ടാക്സി ഡ്രൈവറുടെ അനുഭവം മലയാളത്തിൻ്റെ പ്രശസ്തനായ ഒരു സാംസ്കാരിക പ്രവർത്തകൻ ഈ അടുത്ത് എഴുതുകയുണ്ടായി. ആരാണ് നമ്മുടെ മനസ്സുകൾക്കിടയിൽ മതിലുകൾ പണിയുന്നത് എന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അതിർത്തികളിൽ വിശ്വസിക്കുന്നവരോട് നക്ഷത്രങ്ങളും ഉറവകളും സംസാരിക്കുകയില്ല. ആപ്പിൾ മരങ്ങളുടെ വേരുകൾ മനുഷ്യരുണ്ടാക്കിയ വേരുകൾക്കിടയിലൂടെ അന്യോന്യം കൈകോർക്കുന്നുവെന്ന് സച്ചിദാനന്ദൻ അദ്ദേഹത്തിൻ്റെ കവിതയിൽ സൂചിപ്പിക്കുന്നുണ്ട്. മതങ്ങളും മഹർഷിമാരും തത്വശാസ്ത്രങ്ങളും മുഴുവനും മാനുഷിക സാഹോദര്യത്തിൻ്റെ മാക്ഷികമാണ് ലോകത്ത് ഒഴുക്കിയത്. വർഗീയതയെ ശപിച്ചുകൊണ്ടാണ് പ്രവാചകന്മാർ മുന്നോട്ട് പോയത്. പ്രത്യയശാസ്ത്രങ്ങൾ അതാണ് സൂചിപ്പിച്ചത്. മതങ്ങളുടെ ഏറ്റവും പ്രോജ്വലമായ പ്രഭവം ആധ്യാത്മികമായ കേന്ദ്രങ്ങളും സൂഫി സാന്നിധ്യങ്ങളുമായിരുന്നു. ബഹുമാന്യരായ കുത്തുബുസമാൻ മമ്പുറം തങ്ങൾ ആധ്യാത്മിക രംഗത്ത് ശോണപ്രതീകമായി നിലനിൽക്കുമ്പോഴും മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും നല്ല രൂപകമായി, പ്രതിനിധിയായി നിലനിന്നു എന്നതാണ്. അതുകൊണ്ടാണ് ഏറ്റവും ഉയർന്ന ആത്മീയ മേഖലയിൽ നിൽക്കുമ്പോഴും അന്യമതസ്ഥനായ കോന്തു നായരെ തൻ്റെ സുഹൃത്തായി പരിഗണിക്കുവാൻ ബഹുമാന്യരായ സയ്യിദ് അവർക്ക് സാധിച്ചത് എന്നതാണ്. നമ്മുടെ ഗ്രാമങ്ങളിൽ ഇന്ന് നിലനിന്നുകൊണ്ടിരിക്കുന്ന, നമ്മുടെ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെ മറികടക്കുവാൻ മമ്പുറം തങ്ങൾ സൃഷ്ടിച്ച ഒരു സാമൂഹ്യ വിപ്ലവത്തിൻ്റെ തുടർച്ചകൾ സൃഷ്ടിക്കുവാൻ തീർച്ചയായും SSF പ്രായോഗികമായ ചില പദ്ധതികൾ മുന്നോട്ട് വെക്കുകയാണ്. അത്തരത്തിലാണ് ഗ്രാമങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന സൗഹൃദങ്ങളുടെ ഊഷ്മളമായ ഒത്തുചേരൽ
ഈമാനവ സംഗമത്തിൽ സൗഹാർദ്ദ സംഗമത്തിലൂടെ എസ് എസ് എഫ് ലക്ഷ്യം വെച്ചു. കേരളത്തിലെ 6000-ൽ അധികം ഗ്രാമങ്ങളിൽ സൗഹൃദ ചായ ഒരുക്കി നാട്ടുകൂട്ടങ്ങൾ സംഘടിപ്പിച്ച് വിവിധ ജാതിയിലെയും മതത്തിലെയും പെട്ട മനുഷ്യ വിഭാഗത്തെ മുഴുവനും ഒന്നിപ്പിച്ചുകൊണ്ടാണ് ഇത്തരമൊരു പദ്ധതിയിലേക്ക് എസ് എസ് എഫ് മുന്നോട്ട് വരുന്നത്. സൗഹൃദത്തെ സ്ഥാപിക്കുന്നതിന്, പുനഃസ്ഥാപിക്കുന്നതിന്, പുനരാവിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും മനോഹരമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് പ്രായോഗികമായ കൂട്ടായ്മകൾ ഒരുക്കുകയാണ് എസ് എസ് എഫിൻ്റെ മുഖ്യമായ ലക്ഷ്യം. ഈ മാനവ സംഗമം കൊണ്ട് അർത്ഥം വയ്ക്കുന്നതും ലക്ഷ്യം വയ്ക്കുന്നതും പ്രധാനമായും അത്തരത്തിലാണ്. ഈ സൗഹാർദ്ദ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യരായ അഖിലേന്ത്യാ സുന്നി ജമഅയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന എ പി ഉസ്താദ് അവർകളാണ്. ആദരപൂർവം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേദി നിയന്ത്രിക്കുന്നത് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യരായ സയ്യിദ് സ്വലാഹുദ്ദീൻ ബുഖാരി തങ്ങളവർകളാണ്. ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ വിശിഷ്ടാതിഥികളായി എത്തുന്ന ബഹുമാന്യരായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ, വി ടി ബൽറാം, സാംസ്കാരിക സാഹിത്യ രംഗത്തെ ശ്രദ്ധേയരായ പ്രതിഭകളായ കെ പി രാമനുണ്ണി സർ, ആലങ്കോട് ലീലാകൃഷ്ണൻ സർ, സ്വാമി അവ്യയാനന്ദ ശിവഗിരി മഠം, ആർ അച്യുത മേനോൻ തുടങ്ങിയ വിവിധ മേഖലകളിലെ, വിവിധ രംഗങ്ങളിലെ സാന്നിധ്യങ്ങളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമ സെക്രട്ടറി ബഹുമാന്യരായ പൊന്മള ഉസ്താദ്, ബഹുമാന്യരായ മാളിയക്കൽ സുലൈമാൻ സക്കാഫി, ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ, പ്രാസ്ഥാനിക നേതാക്കൾ, നല്ലവരായ സഹോദരങ്ങൾ, എല്ലാവരെയും ഈ സൗഹാർദ്ദ സമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد സമാധാനിയ രായ മത സാമൂഹിക സാംസ്കാരിക വ്യക്തിത്വങ്ങളെ പ്രിയമുള്ള കൂട്ടുകാരെ, ഒരു പ്രത്യേകമായ ആശയത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സംഗമം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മമ്പുറന്തങ്ങളും കൂന്തുനായരും എന്ന ശീർഷകം നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതരുന്ന പുരുഷാലമായ ആശയം, മാനുഷികമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാമേവരും സൗഹൃദത്തോടുകൂടെ കഴിയുക എന്നുള്ള ഒരു സന്ദേശമാണ്. ഈ സന്ദേശം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നതും നിലനിർത്തുവാൻ വേണ്ടി നാം എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ആണ്. ഇതിൻ്റെ പ്രാമാണികമോ സൈദ്ധാന്തികമോ ആയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ പ്രസക്തമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. വിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ മനുഷ്യനായി കാണുക എന്നുള്ള പുരുഷാലമായ ഒരു ആദർശം എപ്പോഴും ഉണ്ട് എന്നുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങളും ചരിത്രങ്ങളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ പ്രവാചകൻ തന്നെ താൻ ജീവിച്ച പാശ്ചാത്യത്തിലും പരിസരത്തിലുമുള്ള വിവിധ മതസമൂഹങ്ങളുമായി എടുത്ത നിലപാടുകൾ പരിശുദ്ധമായ ഖുർആനും അതുപോലെ തന്നെ ഹദീസിൻ്റെ കിതാബുകളും വിശദീകരിക്കുന്നുണ്ട്. മദീനയിൽ ഉണ്ടായിരുന്ന ജൂത വിഭാഗം ആ വിഭാഗത്തിൽ ഉടലെടുക്കുന്ന പല വിഷയങ്ങളിലും ആധികാരികമായി വിധികർത്താവായി വിശുദ്ധ പ്രവാചകനെ സ്വീകരിച്ചിരുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കുവാൻ വേണ്ടി
വിവിധ മത സമൂഹങ്ങളിലെ വക്താക്കൾ കടന്നു വരുമ്പോൾ അവരോട് വിശുദ്ധ പ്രവാചകൻ നടത്തുന്ന സംവാദം ഹദീസിന്റെ കിതാബുകളിൽ കാണാം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം തന്നെ മാനുഷികമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ ആജ്ഞാപിക്കുന്നതോടൊപ്പം താൻ താങ്കൾ വിശ്വസിക്കുന്ന മതമൂല്യങ്ങളോട് ആദരവ് കാണിക്കണമെന്നുള്ള അപേക്ഷ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം നടത്തിയതായി കാണാം. ഉദാഹരണമായി ജൂത വിഭാഗത്തിന്റെ ആദരണീയമായ ദിനമാണ് സബ്ത്ത് അഥവാ ശനി. ആ ദിവസത്തോട് അതിൻ്റെതായ ആദരവ് നിങ്ങളുടെ മതത്തിന്റെ ഭാഗമായി കാത്തു സൂക്ഷിക്കണമെന്ന് ഒരു ജൂത സംഘത്തോട് വിശുദ്ധ പ്രവാചകൻ ഉപദേശിച്ചത് മിഷ്കാത്തുൽ മസാബിഹ് എന്ന് പറയുന്ന ഹദീസിന്റെ കിതാബ് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ മനുഷ്യർ എന്നുള്ള അർത്ഥത്തിൽ എല്ലാവരും ഒന്നു തന്നെയാണ്. മതവിശ്വാസമോ മതമൂല്യങ്ങളോ ഒരിക്കലും മനുഷ്യനിടയിൽ മതിരുകൾ സൃഷ്ടിക്കുന്നില്ല, അതല്ലെങ്കിൽ സൃഷ്ടിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഈ ഒരു അടിസ്ഥാന തത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മതപണ്ഡിതന്മാരും സയ്യിദന്മാരും ഒക്കെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായി കൂട്ടുകാരായി അമുസ്ലിം സഹോദരങ്ങളെ തിരഞ്ഞെടുക്കുവാനും കൊണ്ടു നടക്കുവാനും കാരണമായിട്ടുള്ളത് എന്ന് നാം ഈ സമയത്ത് പ്രത്യേകമായി അടിവരയിടേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ വിനീതനായ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സദസ്സിന് മുമ്പിൽ വെക്കുവാനുള്ളത് എൻ്റെ ജീവിതത്തിലെ തന്നെ അനുഭവമാണ്. എൻ്റെ പ്രിയപ്പെട്ട പിതാവ് സയ്യിദ് ടി എസ് കേത്തങ്ങൾ എല്ലാവർക്കും പരിചയമുള്ള വലിയ വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയാവുന്നത് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരനാണ്. അദ്ദേഹവുമായി കൂടിയാലോചിച്ച് പല കാര്യങ്ങളും ചെയ്യാറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തെ കൂട്ടി മീൻ പിടിക്കാനും പക്ഷിവേട്ടക്കും സൗഹൃദ യാത്രക്കുമൊക്കെ പിതാവ് അവസരം കണ്ടിരുന്നു. ഒഴിവ് കിട്ടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് ചെന്നിരുന്ന് കുശലാന്വേഷണങ്ങൾ നടത്തുവാൻ ശ്രമിച്ചിരുന്നു. തന്റെ തുണിയും കുപ്പായവും ഒക്കെ അലക്കുവാൻ വേണ്ടി ആ മുസ്ലിം സഹോദരിമാരെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. ആ മുസ്ലിം സഹോദരിമാർ അലക്കി തേച്ചു കൊടുക്കുന്ന നീളം കുപ്പായം ഇട്ടായിരുന്നു വെള്ളിയാഴ്ച കൂരിയാട് ജുമഅത്ത് പള്ളിയിൽ ഖുത്ബ നിർവഹിച്ചിരുന്നത്. അതിനൊന്നും യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നിരവധി മഹല്ലുകളുടെ കാൽതിയും വലിയ പണ്ഡിതനുമായിരുന്ന എന്റെ പ്രിയപ്പെട്ട പിതൃവ്യൻ അഥവാ പിതാവിന്റെ ജ്യേഷ്ഠൻ, ആ ജ്യേഷ്ഠനും ഏറ്റവും വലിയ സുഹൃത്തായി കണ്ടിരുന്നത് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന അയൽവാസിയായ കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് അസുഖബാധിതമായി കിടക്കുന്ന സമയത്ത് ആ കൃഷ്ണന്റെ പ്രിയപ്പെട്ട പുത്രനും എന്റെ കൂട്ടുകാരനുമായ ശിവരാമനായിരുന്നു പലപ്പോഴും പല കാര്യങ്ങൾക്കും വൃത്യനായി അതല്ലെങ്കിൽ ശുശ്രൂഷകനായി തെരഞ്ഞെടുത്തിരുന്നത് എന്ന് ഞാൻ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. ആ ഒരു സൗഹൃദം ഇന്നും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. മാത്രമല്ല ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഹൈന്ദവ സുഹൃത്തുക്കളുമായി ഗാഢമായ ബന്ധം തന്നെ ഇപ്പോഴും ഞങ്ങൾ നിലനിർത്തുന്നുണ്ട്. എന്റെ വീട്ടുമുറ്റത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയുടെ പണിയിൽ അതിന്റെ തേപ്പും പെയിന്റിങ്ങും ഒക്കെ ഞങ്ങൾ ഏൽപ്പിക്കുവാൻ തിരഞ്ഞെടുത്തത് ഈ അമുസ്ലിം സുഹൃത്തുക്കളെയായിരുന്നു. കാരണം അവരോട് കാണിക്കുന്ന ആ സൗഹൃദവും സ്നേഹവും അതിനെ കടപ്പാടായി കൊണ്ട് അവർ തന്നെ ആ കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിലേക്ക് നമ്മുടെ മനസ്സെത്തുന്നു. ഇവരുമായി മാത്രമല്ല നാട്ടിലുള്ള മറ്റു പല സുഹൃത്തുക്കളുമായി, ഉദാഹരണമായി ഞാൻ ഓർത്തു പോകുന്നു അന്തരിച്ചുപോയ അപ്പാണി എന്ന് പറയുന്ന ഒരു അമുസ്ലിം സഹോദരനെ. അദ്ദേഹം ആശാരിയ, എല്ലാ വീടുകൾക്കും വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുന്ന അതിനുവേണ്ടി എല്ലാവരും ക്ഷണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിന്റെ മകന്റെ ഒരു വീട് സുന്ദരമായി പണികഴിപ്പിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചപ്പോൾ എന്നെ അദ്ദേഹം വിളിച്ചു കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ വാസ്തുശാസ്ത്ര കണക്ക് പ്രകാരം അതിന്റെ പ്ലോട്ടെല്ലാം ശരിയാക്കിയതിനു ശേഷം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ സ്ഥലത്ത് ഈ കുറ്റി അടിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ അടിച്ചാൽ പോരെ, അത് പറ്റുകയില്ല. ഇത് പാരമ്പര്യമായി ഞങ്ങൾ ചെയ്തു വരുന്നൊരു സംഗതിയാണ്. നിങ്ങളുടെ വാപ്പയും അതുപോലെ തന്നെ വല്യപ്പയും ഒക്കെ തുറന്നു വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഈ കുറ്റി ഇവിടെ വെച്ച് അത് അടിച്ചു തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് അദ്ദേഹം അതിന് പ്രത്യേകമായ സൗഹാർദ്ദത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ അപേക്ഷിച്ചത് ഞാൻ ഓർത്തുപോകുന്നു. എന്ന് മാത്രമല്ല ഓണം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു വലിയ വാഴക്കുല തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു സമ്മാനമായി പാരിതോഷികമായി കൊണ്ടുവരാറുണ്ട്. ഇത് ഒരു ഒറ്റപ്പെട്ട അനുഭവമല്ല, നമുക്കെല്ലാവർക്കും ഈ നിലക്കുള്ള ധാരാളം അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളെ മറന്നു കളയുവാണ് അതല്ലെങ്കിൽ ഈ അനുഭവങ്ങൾക്ക് മുമ്പിൽ മതിൽ സൃഷ്ടിക്കുവാൻ ആരെല്ലാം ശ്രമിക്കുന്നുണ്ടോ ആ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് നമ്മുടെ ഒരു അനിവാര്യമായ ആവശ്യമാണ്. ആ ഒരു സന്ദേശമാണ്
SSF, ഈ സൗഹൃദ കാലത്തിലൂടെ ഈ സൗഹൃദ സംഗമത്തിലൂടെ നമുക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ വേദിയിൽ ഉന്നതരായ പല വ്യക്തിത്വങ്ങളും നമ്മോട് സംവദിക്കുവാൻ വേണ്ടി ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചവരും അല്ലാത്തവരുമായ ബാലകൃഷ്ണൻ ഉണ്ണിക്കുന്നിലെ പോലെയുള്ള പ്രമുഖ വ്യക്തികളൊക്കെയും നമ്മളോട് സംവദിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമം അവൻ പ്രീതിപ്പെടുന്ന പൊരുത്തപ്പെടുന്ന ഒരു സംഗമമായി സ്വീകരിക്കുമാറാവട്ടെ. വാഖുർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.